Hi students, welcome to today's maths class. More and less, chapter 4, page number 62. Nammal indu padikkan pogunnathu let's do cheythu nokkam ennu parayunna bhagamaanu. The price of a new mobile phone is 3450 rupees. The old one is sold for 780 rupees. How much more is needed to buy the new phone? Adayada nammalodu ivide paranjirikkunnathu endanu new mobile phone ina etra rupayana nu paranjittundu etra rupayana 3450 rupees aanennu parayunnundu palaya phone koduthappol etra rupa kittum ennu parayunnundu etrayana 780 rupees kittum ennu parayunnundu engil പുതിയ ഫോൺ മേടിക്കുവാനായിട്ട് ഇനി എത്ര രൂപ ബാലൻസ് നമ്മൾ കൊടുക്കണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ പുതിയ ഫോണിന്റെ വിലയിൽ നിന്ന് പഴയ ഫോൺ വിറ്റാൽ കിട്ടുന്ന വില സബ്ട്രാക്ട് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് പുതിയ ഫോണിന് കൊടുക്കേണ്ട രൂപ എത്രയാണെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അല്ലേ കുഞ്ഞുങ്ങൾ ഒന്ന് ചെയ്തു നോക്കിക്കേ ഏതിൽ നിന്ന് ഏതാണ് കുറയ്ക്കേണ്ടത് 3450 മൈനസ് 780 ഒന്ന് ചെയ്തു നോക്കിക്കേ എങ്ങനെയാണ് അതായത് ന്യൂ ഫോണിന്റെ വില എത്രയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് എത്രയാ കുഞ്ഞുങ്ങളെ 3450 റുപ്പീസ് ആണ് ഓൾഡ് ഫോൺ വിൽക്കുമ്പോൾ സോൾഡ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത് ഓൾഡ് ഫോണിന് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് 780 റുപ്പീസ് ഇപ്പോൾ ബാക്കി എത്ര രൂപ നമ്മൾ പുതിയ ഫോണിന് വേണ്ടി കൊടുക്കേണ്ടി വരും അതായത് ഫോർ എ ന്യൂ ഫോൺ മേടിക്കുമ്പോൾ അതിന് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് എത്ര രൂപ കൊടുക്കേണ്ടി വരും അതിന് എന്ത് ചെയ്താൽ മതി 3450 മൈനസ് 780 കണ്ടാൽ മതി കുഞ്ഞുങ്ങൾ ചെയ്തു നോക്കിയോ ഒന്ന് ചെയ്തു നോക്കിക്കേ എത്രയാണ് ആൻസർ വരുന്നതെന്ന് സീറോയിൽ നിന്ന് സീറോ പോയാൽ സീറോ ഫൈവിൽ നിന്ന് പോകിയല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത സ്ഥാനത്ത് നിന്ന് എടുക്കുന്നു അപ്പോൾ ഫിഫ്റ്റീൻ ആകുന്നു ഫിഫ്റ്റീനിൽ നിന്ന് എയ്റ്റ് പോയാൽ എത്രയാണ് സെവൻ ഇവിടെ ഇനി ത്രീയേ ഉള്ളൂ 300-ൽ നിന്ന് 700 പോകിയല്ലാത്തത് കൊണ്ട് നമ്മൾ 1000-ൽ നിന്ന് 3000-ൽ നിന്ന് 1000 മേടിക്കുന്നു അപ്പോൾ ഇവിടെ 2000 ഉള്ളൂ ഇനി ഇവിടെ ഇപ്പോൾ എത്രയാണ് 1300 ഉണ്ട് 1300-ൽ നിന്ന് 700 പോയാൽ എത്രയുണ്ട് കുഞ്ഞുങ്ങളെ എത്രയാണ് 600 ഇപ്പോൾ നമ്മൾ ഇവിടെ ബാലൻസ് 600 2000-ൽ നിന്ന് എന്തെങ്കിലും പോകാനുണ്ടോ ഇല്ല അതുകൊണ്ട് നമ്മൾ 2000 താഴോട്ട് ഇറക്കി എഴുതുന്നു അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത് 2670 എന്ന് കിട്ടി അപ്പോൾ നമുക്ക് പുതിയ ഫോൺ മേടിക്കുവാനായിട്ട് ന്യൂ ഫോൺ മേടിക്കുമ്പോൾ എത്ര രൂപ പഴയ ഫോണിൻ്റെതിൽ നിന്ന് കുറച്ചതിന് ശേഷം ഇനി എത്ര രൂപ കൂടി കൊടുക്കണം 2670 റുപ്പീസും കൂടി കൊടുത്താൽ നമുക്ക് പുതിയ ഫോണ് മേടിക്കാവുന്നതാണ് എത്ര രൂപയാണ് 2670 റുപ്പീസ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ പ്രോബ്ലം നോക്കിക്കേ ഏതാണ് അണമല സ്കൂൾ ഹാസ് എൽ പി യു പി ആൻഡ് ഹൈ സ്കൂൾ ക്ലാസ്സസ് ആൻഡ് ദേർ ആർ 2060 ചിൽഡ്രൻ ഇൻ ഓൾ ദേർ ആർ 3 ഹൺഡ്രഡ്
58 children in the LP classes and 449 children in UP classes. How many children are there in high school classes? How many more children are there in the high school classes than in the UP classes? അതായത് അണമലയിലെ സ്കൂളിൽ എൽ പിയും യു പിയും ഹൈസ്കൂളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അവിടെ ടോട്ടൽ ചിൽഡ്രൻ, ആ സ്കൂളിൽ 2060 കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 358 കുട്ടികൾ എൽ പി സ്കൂളിൽ പഠിക്കുന്നുണ്ട്, 449 കുട്ടികൾ യു പി സ്കൂളിലും പഠിക്കുന്നുണ്ട്. എങ്കിൽ ഹൗ മെനി ചിൽഡ്രൻ ആർ ദേർ ഇൻ ഹൈസ്കൂൾ ക്ലാസ്സസ്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് പഠിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി മോർ ചിൽഡ്രൻ ആർ ദേർ ഇൻ ദി ഹൈസ്കൂൾ ക്ലാസ്സസ് ദാൻ ഇൻ ദി യു പി ക്ലാസ്സസ്? യു പി ക്ലാസ്സിനേക്കാൾ എത്രത്തോളം കൂടുതൽ കുട്ടികൾ എവിടെ പഠിക്കുന്നുണ്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുവാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാകും ഞങ്ങളെ കണ്ടുപിടിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ നമുക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ടോട്ടൽ എണ്ണം തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാകും ഞങ്ങളെ? ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന, എത്രയാകും ഞങ്ങളെ? 2060 എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദി എൽ പി ക്ലാസ് എത്രയാണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ 358. യു പിയിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 449 സ്റ്റുഡൻസ്. ഇപ്പം എൽ പിയിലും യു പിയിലും എൽ പി 358 ഉണ്ടെന്ന് കണ്ടു, യു പിയിൽ 449 ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കൂട്ടാം. അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ അല്ലേ കണ്ടുപിടിക്കാം. ഇതൊന്ന് കൂട്ടിക്കേ, കുഞ്ഞുങ്ങളൊന്ന് കൂട്ടി അതിൻ്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. എത്രയാണ് കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ചോ? 807 കുട്ടികളാണ് എവിടെയുള്ളത്? എൽ പി സ്കൂളിലും യു പി സ്കൂളിലും കൂടെ ഉള്ളത്. കുഞ്ഞുങ്ങൾക്കും അത് തന്നെയാണോ കിട്ടിയത്? 807 കുട്ടികളാണ് എവിടെയുള്ളത്? എൽ പി സ്കൂളിലും യു പി സ്കൂളിലും കൂടെ ഉള്ളത്. ഇനി ഹൈസ്കൂളിലെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ? ടോട്ടൽ നമ്പറിൽ നിന്ന് എൽ പി സ്കൂളിലെയും യു പി സ്കൂളിലെയും കുട്ടികളുടെ എണ്ണമായ 807 കുറച്ചാൽ മതി. അതായത് 2060 - 807. നമുക്കൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ഹൈസ്കൂൾ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് അല്ലെങ്കിൽ ഹൈസ്കൂളിലെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുവാനായിട്ട് നമ്പർ ഓഫ് HS അല്ലേ ഹൈസ്കൂൾ എത്രയാണ്? 2060
മൈനസ് 807. കുഞ്ഞുങ്ങൾ ചെയ്ത് നോക്കിക്കേ വേഗം. ആൻസർ കണ്ടുപിടിച്ചേ. 2060 നിന്ന് എന്തു കുറയ്ക്കണം? एक हंड्रड सेवन कुण कुछ एत्र कौ तौसटी माइनस एक हंड्रड सेवन कंपिड़ो सब्ट्राक्ट आंसर किटी वन तौसड फिफ्टी त्री स्टूडेंट किटी कुछ नोकियो करक्टा അതെ. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഹൈ സ്കൂൾ അല്ലേ. ഹൈസ്കൂളിലെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ഹൈസ്കൂളിലെ കുട്ടികളുടെ എണ്ണം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും ചെയ്തു നോക്കാം. എന്ത് ചെയ്താൽ മതി? എൽ പിയിലെ യു പിയിലെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം. 807 ആണ്. ഈ 1253 കൂടെ 807 കൂട്ടി നോക്കിയാൽ ടോട്ടലായ എത്ര കിട്ടണം? 2060 കിട്ടണം. അത് ശരിയാണോ എന്ന് കുഞ്ഞുങ്ങൾ തന്നെ ഒന്ന് വർക്ക് ചെയ്തു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളോട് ലാസ്റ്റ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മോർ ചിൽഡ്രൻ ആർ ദേർ ഇൻ ദി ഹൈസ്കൂൾ അല്ലേ. ഹൈസ്കൂളിൽ യു പി സ്കൂളിലേക്കാൾ, അതായത് ഹൗ മെനി മോർ ചിൽഡ്രൻ ആർ ദേർ ഇൻ ദി ഹൈസ്കൂൾ ക്ലാസ്സസ് ദാൻ ഇൻ ദി യു പി ക്ലാസ്സസ്. യു പി ക്ലാസ്സിലെ കുട്ടികളെക്കാൾ കൂടുതൽ എത്ര കുട്ടികൾ ഹൈസ്കൂളിലുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോർ ചിൽഡ്രൻ ഇൻ ഹൈസ്കൂൾ ദാൻ യു പി എന്നതിന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം കുഞ്ഞുങ്ങളെ? ഹൈസ്കൂളിൽ എത്ര കുട്ടികളുണ്ട് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 1253 മൈനസ് യു പി സ്കൂളിലെ കുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു കുഞ്ഞുങ്ങളെ? 449. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. 1253 മൈനസ് 449. കുഞ്ഞുങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. 1253 ൽ നിന്ന് 449 സബ്ട്രാക്ട് ചെയ്യുക. ചെയ്ത് നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ആൻസർ എത്ര കിട്ടുമെന്ന്. എത്രയാണ് ആൻസർ? 804. അപ്പോൾ ഹൈസ്കൂളിലെ കുട്ടികളുടെ എണ്ണമായ 1253 നിന്ന് യു പി ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമായ 449 കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 804 ആണ്. 804 കുട്ടികൾ ഹൈസ്കൂളിൽ കൂടുതലുണ്ട്. ഏത് ക്ലാസ്സിലേക്കാൾ? യു പി ക്ലാസ്സിലേക്കാൾ കൂടുതൽ 804 കുട്ടികൾ എവിടെ പഠിക്കുന്നുണ്ട്? ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗീപ്സ് 2550. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് 2550 എന്ന ആൻസർ കിട്ടുന്നത്? കുഞ്ഞുങ്ങൾ നോക്കിക്കേ. അതായത് 7200 മൈനസ് 4750, 6300 മൈനസ് 3750, 5800 മൈനസ് 3650. ഇതിലേതാണ് ശരിയായ ഉത്തരമായ 2550 കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് സബ്ട്രാക്ട് ചെയ്തു നോക്കി അതിൻ്റെ ശരിയായ ആൻസറിലേക്ക് ആൻസർ കണ്ടെത്തുക. ഇതിനകത്ത് ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മൈനസ്
3750 is equal to 50. ഇതാണ് ഇതിനകത്തെ ശരിയായ ഫോർമുല. അടുത്ത നോക്കിയേ എനിക്ക് വിത്തൗട്ട് ആക്ച്വൽ സബ്ട്രാക്ഷൻ ക്യാൻ ബി സേ വിച്ച് ആൻസർ ഈസ് കറക്റ്റ്. ആ ശരിയായ പെടണം. നമ്മൾ ചെയ്ത് നോക്കാതെ തന്നെ ഇതിനകത്തെ മുകളിൽ തന്നിരിക്കുന്ന 2407 മൈനസ് 1539 ആൻസർ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിലേതാണ് ശരിയായിട്ടുള്ളത്, അതായത് 868 ആണോ 978 ആണോ ഇതിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ക്രിയ ചെയ്ത് നോക്കാതെ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിലെ ശരി ഏത് എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് എളുപ്പവഴിയിൽ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ശരി ഏതായിരിക്കും കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനക്കണക്കാലോചിച്ച് ഒന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം 868 എന്നുള്ളത് ആണ്. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.